ഹായ് ഫ്രണ്ട്സ്, ഉച്ചപ്പിടിക്കലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും ആയിട്ടാണ് ചായക്കടകളിലെ ചില്ലറമ്പറയിൽ കാണുന്ന മടക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്. നമുക്കിപ്പോൾ മടക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മടക്കുണ്ടാക്കാനായിട്ട് ഞാൻ, എനിക്ക് കോൾഡ് ആണോണ്ട് സൗണ്ട് തീരെയില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു 2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. മൈദ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപൊടി. ഫുഡ് കളർ ചേർക്കാത്തവരാണ് മഞ്ഞൾപൊടി ചേർക്കുന്നത്. ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞളിൻ്റെ അളവ് കൂടിപ്പോകരുത്, മടക്കിന് മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരും. 1/2 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഉപ്പ് ഒരു 3-4 നുള്ളി ഇപ്പോഴേ ഇടാവുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ കൈ വെച്ച് തന്നെ 1, 2, 3, 4 പിഞ്ച് ഉപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വറുത്തെടുക്കാൻ ഓയില്, കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം. പിന്നെ അവസാനം നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കും മൈദ വെച്ച് തന്നെ. പക്ഷേ ഈ മൈദ ഇത് കുഴച്ചെടുക്കുമ്പം വെള്ളത്തിലല്ല കുഴച്ചെടുക്കേണ്ടത്. വെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒരു പശ മാതിരിയായി പോകും. അതുകൊണ്ട് നമ്മളിത് ഓയിലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ എടുത്ത് വെച്ചേക്കുന്ന മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം അതിലോ കൂടിപ്പോയാൽ വീണ്ടും മൈദ ചേർത്ത് കൊടുത്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുമ്പ് നമുക്ക് ഇത്തിരി ഓയിൽ എടുത്തിട്ട് ഇതൊന്ന് പറ്റി കൊടുക്കാം. ഇനി ഇത് 15 മുതൽ 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യാം. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക, അപ്പോൾ പശ പോലെ ആയിപ്പോൾ. പിന്നെ പോസ്റ്റ് പൊട്ടിക്കാനേ കൊള്ളുള്ളൂ. ഇതുപോലെ കുഴച്ച് ഇത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തേക്കുന്നത്. ഇത്രയും മതി. നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം. ഈ മാവ് നമുക്ക് എത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കാം. അതിന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് എത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അതുപോലെ പരത്തിയെടുക്കണം. ഈ ചപ്പാത്തിക്കോലിനൊക്കെ കുറച്ച് ഓയിൽ തൂക്കി കൊടുക്കാം. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതിന് സ്ലിപ്പായി പോകുന്നത് കുഴപ്പമില്ല. ഷേപ്പൊന്നും പ്രശ്നമില്ല, കട്ടി കുറച്ച് പരത്തിയാൽ മതി. മൈദ ആയതുകൊണ്ട് തന്നെ പശയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഓയിൽ തൂത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായി. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ മിക്സ് ചെയ്ത മൈദ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് എല്ലായിടത്തു നിന്നും ആക്കി കൊടുക്കാം. ഒരുപാടായി പോയത്, ഒരുപാട് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് തന്നെ മാറ്റണം. നമ്മളിത് പരത്തിയെടുക്കാൻ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് അതല്ല അവിടെ പുറത്തേക്ക് ഒഴുകി വരും. ഇനി നമുക്ക് ഇത് നേരെ നടുവേ മടക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും മൈദയുടെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് തന്നെ മുളക്കിയത്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മാവ്. ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മുടക്കി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുടക്കാം. ഇവിടെ ഈ സൈഡൊന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മുടക്കാം. ഇപ്പോൾ നന്നൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പ്രസ് ചെയ്യാതെ പതുക്കെ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ഒത്തിരി കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അകമൊക്കെ വേവാനായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. പുറം കരിഞ്ഞും പോവും, അകം വെന്തും കിട്ടത്തില്ല. അപ്പം നേരത്തെ ഷീറ്റായിട്ട് പരത്തിയെടുക്കണം. ഈ ലെയറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് നമ്മൾ ഈ മൈദയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് മൈദയുടെ കൂട്ട് ഉപയോഗിക്കാം. ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ 2 സൈഡും ഞാൻ ഒന്ന് മാറ്റുവാണ്. ഇനി നമുക്കിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിങ്ങനെയാണല്ലോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പരത്തുമ്പോൾ നീളത്തിൽ പരത്തിയെടുക്കണം.
இதுவரை வச்சுட்டு அது நைஸாகிட்டே பருத்தி எடுத்துட்டு அதுபோல் எல்லா கஷ்ணமும் நமக்கு பருத்தி எடுக்கும். இது நமக்கு ഈ മടക്കിന് ഒരു പഞ്ചസാര പാനി കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഈ അരക്കപ്പ് പഞ്ചസാര ഞാൻ ഒരു സോസ് പാനിലേക്ക് ഇടുവാണ്. ഒരു 4-5 സ്പൂൺ ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതി. നന്നായിട്ടൊരു പാനിയാവട്ടെ, നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്ന് പാനിയാവട്ടെ, നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മടക്കിട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച എണ്ണയിൽ ഇട്ടാൽ മാത്രമാണ് ആ ലെയറൊക്കെ നന്നായിട്ട് തിരിഞ്ഞു വരുന്നത്. ഇപ്പം എണ്ണ തിളച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ആദ്യത്തെ മടക്കിട്ട് കൊടുക്കുകയാണ്. ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ നല്ല യെല്ലോ കളർ കിട്ടും. അത് നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, എണ്ണ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണയുടെ മുകളിലേക്ക് വന്നു ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ തീയ ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നോടെ ഇളക്കി കൊടുക്കാം. ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകും, ഒരു സെറ്റായി പോകും. സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത്തിരി വെള്ളത്തിലാണ് ഇത് ആക്കി എടുക്കേണ്ടത്. നൂല് പോലെ വീഴാൻ തുടങ്ങേണ്ട ആവശ്യമില്ല, പക്ഷേ ഇനി ഒഴുകിയല്ലാതെ തുള്ളി തുള്ളിയായിട്ട് വീഴാൻ തുടങ്ങും. അപ്പോൾ ഏതാണ്ട് ആ ഒരു പരുവായിട്ടുണ്ട്. സ്പൂണിൽ നിന്ന് ഇതിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴാൻ തുടങ്ങും. തീ ഓഫ് ആക്കണ്ട, സിമ്മി വെച്ചേക്കാം. ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരുപാട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് എല്ലാ മടക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ മടക്ക് മടക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ട്. ഇതെല്ലാം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഈ ലെയറിനുള്ളിൽ കൂടി എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇരിക്കണം. ഇത് ഇതുപോലെ എല്ലാ മടക്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിൽ നമ്മുടെ മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.